നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് സാമ്പത്തികമായിട്ട് മനസമാനമായിട്ട് ജീവിക്കാനായിട്ട് 7 കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ 7 കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികമായിട്ട് വളരെ സന്തോഷത്തോടെയും മനസമാനമായിട്ടും ജീവിക്കാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നല്ലൊരു പൈസ ഉണ്ടാക്കുക, ഏൺ ഗുഡ് മണി അല്ലെങ്കിൽ ഗുഡ് ഇൻകം. ഈ ഗുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സബ്ജക്റ്റീവാണ്. അത് ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അവരവരുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിട്ട്, ഓരോരുത്തരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങളനുസരിച്ച്, ഇതനുസരിച്ചാണ് ഈ ഗുഡ് മണി എന്ന് പറയുന്നത്. അപ്പോൾ അവനവൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള നല്ലൊരു പൈസ സമ്പാദിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷേ എത്രമാത്രം പേര് ഇത് അത്രയധികം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്? നമ്മൾ നമ്മുടെ ഒരു പിയർ ഗ്രൂപ്പിനാണ്, നമ്മുടെ ടൈപ്പ് ഓഫ് വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർ, ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അർഹിക്കുന്ന ഒരു ഇൻകം കിട്ടുന്നുണ്ടോ, ഇല്ലെങ്കിൽ അത് കിട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക, വളരെ നല്ല ഇൻകത്തിലേക്ക് വരാമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം ഉണ്ടല്ല, അതിനേക്കാളും കുറച്ച് ജീവിക്കാനായിട്ട് നമ്മൾ പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ സ്പെൻഡ് ദ മണി വിച്ച് യു ലെസ് ദാൻ വാട്ട് യു മേക്ക്. എത്രയാണോ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്നത് അതിനേക്കാളും കുറഞ്ഞ പൈസയ്ക്ക് ജീവിക്കാനായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. പല ആൾക്കാർക്കും സിമ്പിളായിട്ട് തോന്നാം, പക്ഷേ പല ആൾക്കാർക്കും അവനവൻ്റെ ശമ്പളത്തേക്കാൾ കൂടുതൽ ജീവിക്കുന്നതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റിസർവ് പൈസ ഉണ്ടായിരിക്കുക. നമുക്ക് ഇൻകമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഇൻ കേസ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തൊരു റിസർവ് ഫണ്ടുണ്ടോ, എമർജൻസി ഫണ്ട് എന്നൊക്കെ പറയില്ലേ, ഇത് തന്നെയാണ് കൺസെപ്റ്റ്. അപ്പോൾ അവനവന് പറ്റുന്ന ഒരു റിസർവ്, അവനവന് കോൺഫിഡൻ്റ് ഉണ്ടാകുന്ന ഒരു റിസർവ്. ഇപ്പോൾ നമുക്ക് എത്രയാണോ മന്ത്ലി എക്സ്പെൻസ് വരുന്നത്, അതിൻ്റെ ഒരു 6 times വൺ ഇയറോ എത്രയാണെന്ന് വെച്ചാൽ അവനവന് വേണ്ട രീതിയിലുള്ളൊരു റിസർവ് ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക. നമുക്ക് ഇൻ കേസ് അടുത്ത മാസം അല്ലെങ്കിൽ ഒരു അടുത്ത 2 മാസത്തേക്ക് അടുത്ത കുറച്ച് മാസത്തേക്ക് നമുക്കൊരു ഇൻകം വന്നില്ലെങ്കിലും അടുത്തൊരു ഇൻകം സ്രോതസ് ഉണ്ടാക്കുന്നവരെ നമ്മുടെ അടുത്ത് കഴിയാനുള്ളൊരു റിസർവ് ഫണ്ട് ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ള മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു കൃത്യമായിട്ടുള്ള ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് മിനിമം ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അസുഖമോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു പൈസ, നമുക്ക് ഹോസ്പിറ്റലിൽ കൊടുക്കാനുള്ള പൈസ നമുക്ക് ഉണ്ടായിരിക്കുക എന്നുള്ളത്, ഒരു ഏതാണോ അവനവന് മാന്യമായിട്ടുള്ള കവറേജ് അതുണ്ടായിരിക്കുക. ഇതുപോലെ തന്നെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ആശ്രിതർക്ക്, നമ്മുടെ ഡിപ്പെൻഡൻസിന് ഒരു ഇനിയുള്ള കാലം ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാനുള്ളൊരു ഇൻഷുറൻസ് ഉണ്ടായിരിക്കുക. വല്ല കടം ഉണ്ടെങ്കിൽ ആ കടവും കൂടി കവറാവുന്ന തരത്തിലുള്ള ഇൻഷുറൻസ് ആയിരിക്കണം അത്. ഇതുപോലെ തന്നെ അതിന് ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറഞ്ഞൊരു പോളിസി ഉണ്ട്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ള അസുഖമൊക്കെ വന്ന് കിട്ടണമെങ്കിൽ ഒരു ബൾക്ക് പൈസ നമുക്ക് കിട്ടും എന്നുള്ളത് ഒരു വലിയൊരു കാര്യമാണ്. ഇപ്പോൾ ക്യാൻസർ പോലത്തെ അങ്ങനത്തെ എന്തെങ്കിലും മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നാൽ ചിലപ്പോൾ നമുക്ക് പണ്ടത്തെ രീതിയിൽ നമുക്ക് പറ്റില്ല ജീവിക്കാനായിട്ട്. അതുപോലെ തന്നെ ചികിത്സയ്ക്കും കാര്യങ്ങളൊക്കെ കുറേ കാശുണ്ടാവും. അപ്പോൾ ഇതിനെയൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഇൻഷുറൻസ് എടുത്തിരിക്കുക. ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഈ റിക്വയർമെൻറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ, അല്ലാതെ ഇൻഷുറൻസ് പൈസ അടച്ചിട്ട് തിരിച്ച് കിട്ടുന്നത്, ഒരു യാതൊരു റിട്ടേൺ ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് കൺഫ്യൂസ് ചെയ്തിട്ടുള്ള ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. ഈ പറഞ്ഞ കാര്യങ്ങളാണ് ആദ്യം ചെയ്തു വെക്കേണ്ടത്. ഇനി ഇതെല്ലാം ഫുൾഫില്ലായിട്ട് ഗ്യാരണ്ടിയായിട്ടുള്ള റിട്ടേണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥിതിയിൽ ഇനി അടുത്ത 2 points പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടും ബാക്കി കാശുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോയാൽ മതി. അഞ്ചാമത്തെ കാര്യം പറയാൻ പോണത് ഇൻവെസ്റ്റ് ഫോർ യുവർ റെസ്പോൺസിബിലിറ്റീസ്. നമുക്ക് ഓരോരോ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. ആ റെസ്പോൺസിബിലിറ്റീസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ആദ്യം നമുക്ക് മനസ്സിലാക്കണം എന്തൊക്കെയാണ് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന്. ആ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാൻ എത്ര രൂപ വേണം, ഇനി 5 കൊല്ലോ 10 കൊല്ലോ 15 കൊല്ലോ കഴിഞ്ഞിട്ടാണെങ്കിൽ അന്നത്തെ വില എത്രയാണെന്നൊരു അസംഷൻ ഉണ്ടാക്കിയിട്ട് അത് കിട്ടുന്ന വിധത്തിലുള്ളൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ഈ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകേണ്ടത്. അവനവന് കംഫർട്ടായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റിൽ ഏതിലേക്ക് വേണമെങ്കിലും പോകാം. അപ്പോൾ ഇതിൽ ഉദാഹരണം പറഞ്ഞാൽ കുട്ടിയുടെ എഡ്യൂക്കേഷൻ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി കുട്ടിയുടെ മാരേജ് നമുക്ക് റെസ്പോൺസിബിലിറ്റി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വീട് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ്. ഇനി നമ്മുടെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇനി നമുക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം വീട്ടുക എന്നുള്ളത് നമ്മുടെ റെസ്പോൺസിബിലിറ്റീസാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണോ ചെയ്യാൻ പറ്റുന്ന ആ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഈ റെസ്പോൺസിബിലിറ്റി നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു പീസ് ഓഫ് മൈൻഡ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. ഈ പറഞ്ഞ എല്ലാവരും കേട്ട് ഞാൻ മനസ്സിലാവും.
ഇനി ആറാമത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ഫോർ ഡ്രീംസ്. നമുക്ക് ഒത്തിരി ഡ്രീമുകളുണ്ടാവും, ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഒരു ഡ്രീം ഉണ്ടാവും, ഒരു കാർ വാങ്ങണമെന്ന് ഒരു ഡ്രീം ഉണ്ടാവും, ഒരു സെക്കൻഡ് ഹോം ഉണ്ടാക്കണമെന്നൊരു ഡ്രീം ഉണ്ടാവും, അല്ലെങ്കിൽ എല്ലാ വർഷവും ടൂറ് പോകണം, വേൾഡ് ടൂറ് പോകണം, ലോകരാഷ്ട്രങ്ങൾ കാണണം എന്നൊക്കെ ഓരോരുത്തർക്കും ഓരോരോ ഡ്രീമായിരിക്കും. എന്ത് വേണമെങ്കിലും നിങ്ങളായിക്കോ, ആ ഡ്രീംസിന് വേണ്ടിയിട്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ് ആറാമത്തെ കാര്യം വേണ്ടത്. ഇതും എന്തൊക്കെയാണ് വേണ്ടത്, എത്ര രൂപയാവും, നമുക്ക് എന്താണോ ആഗ്രഹമുള്ളത് ആ ടൈമിലേക്ക് എത്ര രൂപ വേണം എന്ന് അതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് എന്താണോ നമുക്ക് അച്ചീവ് ചെയ്യേണ്ടത് ആ ടൈമിൽ അത് സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി ഏഴാമത്തെ പോയിൻ്റ്, നമുക്ക് അവസാനത്തെ പോയിൻ്റായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് വെൽത്ത്, ക്രിയേറ്റ് ആൻഡ് ക്രിയേറ്റ് പാസീവ് ഇൻകം. ആ വെൽത്തിൽ നിന്നൊരു ഇൻകം വരണം, വെൽത്ത് ലോക്കിനാവരുത്. നമുക്ക് എപ്പോഴും ഫ്രീ ആയിട്ട് എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അതോടൊപ്പം അതിനൊരു ഇൻകം കിട്ടിക്കൊണ്ടിരിക്കണം. ഇത് നല്ല നമുക്ക് ആൾക്കാർ ആരാണോ ആഗ്രഹിക്കുന്നത് അവർക്ക് പാസ് ഓൺ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും എഴുതി വയ്ക്കുക. ഇപ്പോൾ വില്ലോ കാര്യങ്ങളാണെങ്കിൽ അത് എഴുതി വയ്ക്കുക. നമ്മുടെ കാലം കഴിഞ്ഞാൽ ആർക്കാണോ അത് കിട്ടേണ്ടത് അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവസാനമായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ വെൽത്ത് ക്രിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ റെസ്പോൺസിബിലിറ്റിയും ഈ പറഞ്ഞ ഡ്രീംസും ഇത് ഇതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തു വയ്ക്കുക. ഇനി നമുക്ക് അതിൽ നിന്നൊരു ഇൻകം ഉണ്ടാക്കാം. ഇപ്പോൾ ഒരു സെക്കൻഡ് ഹോം ഉണ്ട്, റെൻറ്റ് ഇൻകമായിട്ട് വരുന്നു, അല്ലെങ്കിൽ ഒരു സ്റ്റോക്കിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ട്, അതിൽ നിന്ന് ഡിവിഡൻഡ് വരുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ലാഭവിഹിതം നമുക്ക് വരുന്നു. ഇതെല്ലാം നമ്മൾ നമ്മുടേതായ ഇൻവോൾവ്മെൻ്റ് ഇല്ലാതെ നമുക്ക് പൈസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് നമ്മുടെ കാലം കഴിഞ്ഞാലും നമുക്ക് അർഹതപ്പെട്ടത് ആരോടെ നമ്മൾ ആഗ്രഹിക്കുന്നത് അവർക്ക് കൃത്യമായിട്ട് എഴുതി വെച്ച് കൊടുക്കുക. ഇനി ദാനധർമ്മങ്ങൾ വല്ലതും ചെയ്യണമെങ്കിൽ ചെയ്യുക. പലപ്പോഴും ആൾക്കാർ അനാവശ്യമായിട്ട് കുറേ കടം വാങ്ങി സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിൽക്കാതെ ഈ ഒരു സ്റ്റേജിലെത്തിയിട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഈവൻ നമുക്കൊരു ഒരു ഈ ഒരു സ്റ്റേജ് വരെയും കാത്തു നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, അതെപ്പോഴാണോ എന്ന് ആഗ്രഹമുള്ളത് ഇപ്പോൾ നമുക്ക് മുന്നേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻവെസ്റ്റ് ഫോർ ഡ്രീംസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാം. ഈ ഏഴ് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒന്ന് നമ്മുടെ ഓഡിയൻസ് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഈ ഏഴ് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പീസ് ഓഫ് മൈൻഡ് എന്തായിരിക്കും? ഏഴ് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രാക്കിലായി എന്ന് തോന്നും. അപ്പോൾ ഇത് പലപ്പോഴും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷനും കാര്യങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് പലപ്പോഴും നാളേക്കാവാന്ന് വേണ്ടി മാറ്റി വയ്ക്കുന്നുണ്ടാവും. അത്തരം കാര്യങ്ങളും ചെയ്യാതെ ഈ ഏഴ് കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ലൈഫ് ശരിക്കും എൻജോയ് ചെയ്യാനായിട്ട് പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എന്തെങ്കിലും മണി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കൊടുത്തിരിക്കുന്ന നമ്പറുകൾ വിളിക്കുക, അല്ലെങ്കിൽ ഇമെയിലിൽ എഴുതി അയക്കാം. അതുപോലെ തന്നെ നമുക്കൊരു ടെലഗ്രാം ഗ്രൂപ്പുണ്ട്, അതിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ കണ്ടൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.